ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നല്ല കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്കൊരു അഞ്ച് ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് അടിച്ചപ്പോൾ ബ്രെഡ് ചേർക്കാൻ വിട്ടുപോയി. ഇനി ഇത് ഞാൻ ബ്രെഡ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ്. ഞാനിതുപോലെ രണ്ട് നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ നേന്ത്രപ്പഴം ഉണ്ടോ, ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പഴമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബനാന ബ്രെഡ് പോളക്കുള്ള മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇത് ഞാനൊരു കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടി ഒരു കുക്കർ ഞാനിപ്പോൾ ഇവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് അല്പം അണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അണ്ടി മുന്തിരി ഒന്ന് വറുത്തിട്ട് ഒന്ന് കോരിയെടുക്കണം കേട്ടോ. ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുന്തിരിയൊക്കെ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ അപ്പോൾ തീ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിസില് ഊരി വെക്കും വേണം. അപ്പം ഇപ്പോൾ 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വന്നിടണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ഇതോ ഉണ്ടോ, പിന്നെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു കറുപ്പ് നിറമായി വന്നിട്ടുണ്ട്. ഇത് പിന്നെ 20 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 25 മിനിറ്റിലേറെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടോ. ഈ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സ്പെഷ്യൽ ഒരു സ്നാക്സ് ആണിത്. അപ്പം എല്ലാവരും ഇതും തയ്യാറാക്കി നോക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പം ഇനിയും അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതേക്ക് വരെയും താങ്ക് യു.